മനുഷ്യനായ കുറച്ച് മാന്യനൊക്കെ വേണം. എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെണ്ണിനെയും കള്ളു കുടിച്ച് ബോധമില്ലാത്ത കിളവനെ നട്ടപ്പാതിലാക്കി നടുവിലോട് ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ അപ്പൊ അവരെ കാണിച്ച പോകരുതല്ലോ. കള്ളു കുടിച്ച് ബോധമില്ലാതെ അയാൾ വല്ലതും വിളിച്ചു പറഞ്ഞു എന്ന് വെച്ച് ആ പാവം പെണ്ണെന്ത് അയ്യോ അവള് പാവമൊന്നുമല്ല, അവളെ കഴുത്തിന് വെട്ടി നാക്ക ആളാ മുട്ടി ആ ചേരെ കടിക്കും. നിവൃത്തി കേടുകൊണ്ട് അവള് വല്ലതും പറഞ്ഞു എന്ന് വെച്ച് അത് ക്ഷമിക്കാനുള്ള വിവരം നിനക്കില്ലേ? ഇല്ല, എന്ത് പറഞ്ഞാലും ശരി, നീയൊന്നും പറയണ്ട. നിന്റെ പെങ്ങൾ ചിന്നുനാണ് ഇങ്ങനൊരു ചുറ്റുപാട് വന്നതെന്ന് വിചാരിക്ക, നീ സഹിക്കോ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഇനി അവരെ കൊണ്ട് ശല്യമൊന്നും ഉണ്ടാകാൻ പോണില്ല. വെളുത്തു കഴിയുമ്പോൾ നമ്മുടെ മീനാക്ഷിപുരത്ത് എത്തും, അതുവരെ ആ കിളവ ഞാൻ അരങ്ങ് പോളിട്ട് ചെയ്താൽ നീ അതൊക്കെ എടുത്തു തൂക്കാനൊന്നും പോണ്ട. എന്താ പോയി ചാടിച്ചിട്ട് ചെല്ലെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ബണ്ണ് വേണോ? ബണ്ണ് 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 എനിക്കൊന്നും വേണ്ട, ഉറക്കം വരുന്നു. വണ്ടി തിങ്ങിട്ട് കിടന്നോളൂ. ഇത് ഞാനാ ശ്രീകൃഷ്ണൻ. ഇവിടെയുണ്ട് ഈ കാളവണ്ടിയുടെ പുറയില്. ഒന്ന് ചോദിച്ചോട്ടെ, ആരും കാണാതെയും കേൾക്കാതെയും ഇതൊന്നും പറയാൻ ഇനി ഒരു അവസരം കിട്ടിയെന്ന് വരത്തില്ല, അതുകൊണ്ടാ. എന്താ പറഞ്ഞോളൂ. തുമ്പിക്ക് എന്നെ ഇഷ്ടായോ? അയ്യോ എന്താ അങ്ങനെ ചോദിച്ചത്? തുമ്പി വിചാരിക്കുന്ന പോലെ എനിക്കത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല, കല്യാണവും കഴിച്ചിട്ടില്ല, ഇന്ന് വരെ ഒരു പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ആദ്യമായിട്ടാ മനസ്സിൽ പെണ്ണ് എന്നൊരു പൂതി തോന്നിയത് ഇന്നലെ കാർത്തുമ്പിയെ കണ്ടപ്പം മുതല്. തുമ്പിയുടെ മനസ്സൊന്നും അറിയണല്ലോ, എന്നെ ഇഷ്ടല്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ, നാണം തോന്നുന്നുണ്ടാവില്ലേ? ഇഷ്ടമല്ലെങ്കിൽ അല്ലാന്ന് പറഞ്ഞോളൂ. എനിക്ക് ഇതൊന്നും മുമ്പ് ശീലമില്ലാത്തോണ്ടാ ഇങ്ങനെ നേരെ ചോദിക്കുന്നത്. അയ്യോ ഞാൻ എന്താ പറയാ? ഇഷ്ടമാണെങ്കിൽ ആണെന്ന് പറയണ്ട, മൗനം സമ്മതമായിട്ട് ഞാൻ എടുത്തോളാം. എടുത്തോട്ടെ. തെറ്റിദ്ധരിക്കരുത്, ശ്രീകൃഷ്ണേട്ടനെ എന്റെ സ്വന്തം ഏട്ടനെ പോലെ ഞാൻ കരുതിയിട്ടുള്ളൂ.
ഒരു കൂടപ്പറപ്പിനെ പോലെ പിന്നെ ഇന്നലെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടുന്നുള്ള ഭയം കൊണ്ടാ ഞാൻ ഒന്നും മിണ്ടാതിരുന്നത് എന്റെ കയ്യിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നെ മറ്റൊരു വിധത്തിലും കാണരുത് ഇത്രയും പറഞ്ഞതുകൊണ്ട് എന്നോട് പിണങ്ങരുത് ഇനിയും കാണുമ്പോഴും ചിരിക്കണം എന്നാലേ ഏട്ടൻ എന്നെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കൂ അധികം അവിടെ നിൽക്കണ്ട ആരും കണ്ടാ തെറ്റിദ്ധരിക്കും പൊയ്ക്കോളൂ അവരാൻ തോന്നുന്നു ഈ നാടകത്തിന് ഞങ്ങൾ ആകെ പരിഭ്രമിച്ചിരിക്കുകയായിരുന്നു അതിനെന്തിയാ ഈ ബസ്സുകാർ കണ്ടില്ലേ എന്തായാലും എത്തിയല്ലോ ആറു മണിക്കാ നാടകം ഒരു റിഹേഴ്സൽ കൂടെ നോക്കാൻ സമയമുണ്ട് അത് പോയി അപ്പോ ഞങ്ങൾ വരട്ടെ വരട്ടെ ശ്രീഷ്ണേട്ട ഇനി എപ്പോഴാണ് അവ കാണുക കാണാം കാണണം ഇതുവഴിയാണല്ലോ നമ്മുടെയൊക്കെ യാത്ര കാണാതിരിക്കാൻ കഴിയുമോ അപ്പോ അപ്പോ ഈ ഗ്രഹണത്തിന് ചേരിയും പത്തിവെപ്പും ഒന്നും കേട്ടിട്ടില്ല അതുപോലെ ബസ് ഇല്ലാത്തപ്പ എന്താ അളവണ്ടിക്കാരൻ പവർ എയറോപ്ലെയിൻ ഓട്ടാന്ന് അതിന്റെ ഒക്കെ വിചാരം പിന്നെ വയറിനകത്ത് ഭയങ്കര കമ്പനം ഞാൻ ഒരു സോഡ കുടിച്ചിട്ട് വരാം ആ നടി എത്തിയോ ദാ ഇപ്പൊ എത്തിയുള്ളൂ ഞങ്ങളെയൊക്കെ അങ്ങ് വിഷമിപ്പിച്ചു കളഞ്ഞല്ലോ ക്ലബിന്റെ കാര്യം പോട്ടെ നാടകം നടന്നില്ലെങ്കിൽ എനിക്കാ നാണക്കേട് കൊച്ചുമുതലാളി കാശ് മുടക്കുന്ന ഒരു സംഭവം പൊളിഞ്ഞു എന്ന് പറഞ്ഞ അച്ഛനല്ലേ അല്ല അമ്മാമനാ അല്ല നമുക്ക് വൈകിട്ടൊന്ന് കൂടണ്ടേ അമ്മാവ ഓ പിന്നെ കൊച്ചുമുതലാളി വന്നാ തിരുവായിക്ക് എതിർവായി ഉണ്ടോ നിങ്ങൾ നടന്നോ ഞാൻ വന്നേക്കാം ഓ മൃഗേടാ മൃഗേടാ ഞാൻ ഇച്ചിരി വെള്ളം എടുത്തിട്ട് വരാം ഒരു ബാക്ക് സുഹൃത്തുക്കളാ ചരക്ക് കൊള്ളാമല്ലോടാ അബ്ദു നാടകത്തിന് മുടക്കിയ കാശ് ഇപ്പോഴാ മുതലായത് അവനെ കണ്ടിട്ട് ഒരു അഞ്ചാറ് കുപ്പി വിഴുങ്ങുന്ന ലക്ഷണം ഉണ്ടല്ലോ അത് പോട്ട് കാര്യം നടക്കുവാടാ ഇത് ഇത്ര ചോദിക്കാൻ എന്തിരിക്കുന്നു കൊച്ചമുലാളി അവളെ കണ്ടിട്ടേ അധികം ഓടിയ ലക്ഷണമില്ല അബ്ദുവേ എന്ത് വന്നാലും ഈ കേസ് കയ്യിൽ നിന്ന് പോകരുത് ഞാൻ പറയുന്ന പോലെ നീ അങ്ങ് ചെയ്തേച്ചാ മതി വാ to go.